കരവന്നൂർ സഹകരണ ബാങ്കിലെ ജപ്തി നടപടികൾ നിർത്തിവച്ചു. അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണം കൈമാറിയ സാഹചര്യത്തിലാണ് നടപടി. ബാങ്കിന്റെ ഭരണം സംബന്ധിച്ച് കേരള ബാങ്കുമായി ആലോചിച്ച് തീരുമാനിക്കും. ബാങ്കിലെ ഭരണകാര്യങ്ങൾക്കായി പുതിയ നയം കൊണ്ടുവരും. അതിനുശേഷം മാത്രമേ നിക്ഷേപകരുടെ കാര്യത്തിലും വായ്പ എടുത്തവരുടെ കാര്യത്തിലും തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ. ബാങ്കിന്റെ ബാധ്യത കണക്കാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും സുധിഷ ധർമ്മനുണ്ട്. സുധിഷ, ഏത് സാഹചര്യത്തിലാണ് ജപ്തി നടപടികൾ നിർത്തിവച്ചത്? വിവരങ്ങൾ. ആദരവ്, കരവന്നൂർ സഹകരണ ബാങ്കിന്റെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് മൂന്ന് വഴികളാണ് പ്രധാനമായും ബാങ്ക് സ്വീകരിച്ചിരുന്നത്. ഒന്ന്, മറ്റ് സഹകരണ സംഘങ്ങളിൽ നിന്നും സഹായം സ്വീകരിക്കുക. ഇതിനുവേണ്ടി സഹകരണ രജിസ്ട്രാറെ സമീപിച്ചിരുന്നു. മറ്റൊന്ന്, കേരള ബാങ്കിന്റെ സഹായം തേടുക. മറ്റൊന്ന്, കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളിൽ നിന്ന് ആളുകൾക്ക് ജപ്തി നോട്ടീസ് അയച്ച് കുടിശ്ശിക എത്രയും പെട്ടെന്ന് തീർപ്പാക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇത്തരത്തിൽ നിരവധി പേർക്ക് ജപ്തി നോട്ടീസ് ബാങ്ക് അയച്ചിരുന്നു. നിലവിൽ ഇന്നലെ ഈ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് സഹകരണ രജിസ്ട്രാർ ഉത്തരവിറക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഭരണസമിതി പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ജപ്തി നടപടികൾ നിർത്തിവച്ചിരിക്കുന്നത്. കേരള ബാങ്കുമായി ആലോചിച്ച ശേഷം ബാങ്കിന്റെ തുടർ നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തും. ഒരു നയം രൂപീകരിച്ച ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷം മാത്രമേ ഈ വായ്പ എടുത്തവരുടെ കാര്യത്തിൽ, കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ താൽക്കാലികമായി ഈ ജപ്തി നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ബാങ്കിന്റെ ബാധ്യത അത് കണക്കാക്കുന്നതിന് വേണ്ടി തൃശൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജപ്തി നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധിഷ ധർമ്മൻ തൃശൂരിൽ നിന്നും.